നമസ്കാരം. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ മലയാളി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത്, പണമുണ്ടാക്കാനും കുടുംബപരമായും ധനപരമായും ഉന്നതി ഉണ്ടാകാനും സുഖിച്ച് ജീവിക്കുവാനുമായി നരബലി കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അയാളുടെ രണ്ടാം ഭാര്യയും. ഭഗവൽ സിംഗ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അയാൾ ഇടത് സഹയാത്രികനാണ്, ഇടത് നേതാക്കളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ ചിത്രങ്ങളാണ് മുഴുവൻ ഈ ഫേസ്ബുക്ക് പേജിലും അദ്ദേഹം കോറിയിട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇയാളൊരു ഹൈക്കു കവിയാണ്. അതായത്, മൂന്ന് വരികൾ മാത്രമുള്ള ഒരു പ്രത്യേക അർത്ഥം വരുന്ന കവിതകളാണ് അയാൾ. ഇത്തരം കവിതകൾ നിരന്തരം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട രണ്ട് സ്ത്രീകളിൽ ഒരാൾ അവർ കാണാതാകുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 26-നാണ്. 26-ന് ശേഷവും നിരന്തരം ഇത്തരം കവിതകൾ എഴുതിയിരിക്കുന്നു. രണ്ട് സൈക്കിക് കൊലപാതകങ്ങളാണ് നടന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ദുർമന്ത്രവാദത്തിനായി നരബലി കൊടുക്കാനായി രണ്ട് സ്ത്രീകളെ അവരെ കണ്ടെത്തിയിരിക്കുന്നത് തന്നെ വളരെയധികം വിദഗ്ധമായിട്ടാണ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ, സമൂഹത്തിൽ വളരെ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ആരോരുമില്ലാത്തവർ, രണ്ട് ബന്ധുക്കളിൽ നിന്നും അവരുടെ മക്കളിൽ നിന്നും പോലും അകന്ന് താമസിക്കുന്ന രണ്ട് സ്ത്രീകൾ, ആ സ്ത്രീകളെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് മോഹന വാഗ്ദാനം നൽകി എറണാകുളത്ത് നിന്നും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്ന് മൃഗീയമായ കൊലപാതകങ്ങൾ നടത്തുന്നു. ശരീരഭാഗങ്ങൾ പച്ചയ്ക്ക് മുറിച്ചിരിക്കുന്നു, പല ഭാഗങ്ങളും വികൃതമാക്കിയിരിക്കുന്നു. കൊന്നതിന് ശേഷം, മരണപ്പെട്ടതിന് ശേഷം ഇവരുടെ കൈകാലുകൾ അടക്കമുള്ള ശരീരഭാഗങ്ങൾ മുറിച്ച് കുഴിച്ചിട്ടിരിക്കുന്നു. ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവിൻ്റെ പ്രവൃത്തി. ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ നവോത്ഥാനവും വലിയ പുരോഗമനവുമാണ്, പക്ഷേ പ്രവൃത്തി ഇതായിരുന്നു. കുറച്ച് പണമുണ്ടാക്കി തരാം, അല്ലെങ്കിൽ എവിടെ നിന്നും നിധി കണ്ടെത്തി തരാം, സുഖമായി ജീവിക്കാനുള്ള വഴിയുണ്ടാക്കി തരാം, അതിനൊരു പൂജ ചെയ്യണം, അതിന് രണ്ടുപേരെ കൊല്ലേണ്ടി വരും എന്ന് കേൾക്കുമ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ പുരോഗമനവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ ചതിയിൽപ്പെട്ട, അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റുകാർ എന്തിനും തയ്യാറാകുന്ന ഒരു നിലയാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ കൊലപാതകം എന്ന് വേണം നമുക്ക് കാണാൻ. അതായത്, ഭഗവൽ സിംഗിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മൊത്തം ഇടത് ആശയങ്ങളുടെ പ്രചരണമാണ് ആ ഫേസ്ബുക്ക് പേജിലൂടെ അയാൾ നടത്തി വരുന്നത്. സംസ്ഥാനത്തെ LDFൻ്റെയും CPIMൻ്റെയും സമുന്നതരായ നേതാക്കളെല്ലാം ആ ഫേസ്ബുക്ക് പേജിലേക്ക്, അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിറയുന്നു. അവർ ഇടതു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ഭഗവൽ സിംഗ് ഇങ്ങനെ 24 മണിക്കൂറും സൈബർ വേല ചെയ്യുന്ന ഒരു സൈബർ പോരാളിയായിരുന്നു ഈ ഭഗവൽ സിംഗ്. പക്ഷേ ഈ ഫേസ്ബുക്കിൽ മാത്രമായിരുന്നു അയാൾ പുരോഗമനവാദി. നമ്മൾ പറയുന്ന ഒരു ജിഹാദി ലെഫ്റ്റ് ഇക്കോസിസ്റ്റം എന്ന് പറയാറുണ്ടല്ലോ, അത് ഇവിടെയും പ്രാവർത്തികമായിരിക്കുന്നു. ഒരു സുഡാപ്പി സിദ്ധൻ എന്ന് പറയുന്ന ശിഹാബ്, അയാൾ ഫേസ്ബുക്കിലൂടെ ഈ കമ്മ്യൂണിസ്റ്റ് ദമ്പതികളെ പരിചയപ്പെടുന്നു. അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു, പൂജ ചെയ്യാനും നരബലി നടത്താനും പ്രേരിപ്പിക്കുന്നു. അതിനായി അവർ വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു. ക്രൂരമായ രണ്ട് കൊലപാതകങ്ങൾ, മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ, സാധാരണ മനോനിലയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള കൊലപാതകങ്ങൾ. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മനസ്സിലെ ഒരു വൈകല്യത്തിന് വേണ്ടിയായിരുന്നു. പണം നൽകി, ധാരാളം പണം എവിടെ നിന്നോ ആരോ മന്ത്രവാദത്തിന് ശേഷം കൊണ്ടുതരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യാൻ ഇടയായിരിക്കുന്നു. അവർ കമ്മ്യൂണിസ്റ്റ് മേലങ്കി അണിഞ്ഞ് ഈ ഇത്രയും കാലം ഈ നാട്ടുകാരെ ഉപദേശിച്ച് ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ പുറമേ നിരീശ്വരവാദം പറയുകയും പുറമേ പുരോഗമനം പറയുകയും ജനാധിപത്യവും സമത്വവുമൊക്കെ പ്രസംഗിച്ച ശേഷം ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ വിശ്വാസവും അന്ധവിശ്വാസവുമായി നടക്കുന്ന ധാരാളം കമ്മ്യൂണിസ്റ്റുകാരെ നമുക്കിപ്പോഴും അറിയാം. തീർച്ചയായും സംസ്ഥാനതലത്തിൽ, പാർട്ടിയുടെ സംസ്ഥാനതലത്തിൽ നോക്കിയാൽ പോലും വിരലിലെണ്ണാവുന്ന നേതാക്കന്മാർ ഇപ്പോഴും രഹസ്യമായി ശത്രുസംഹാര പൂജയും അതുപോലെ തന്നെ മറ്റു പൂജകളുമെല്ലാം സംസ്ഥാനത്തിനകത്തും പുറത്തുമായി പല ക്ഷേത്രങ്ങളിലും ചെയ്യുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. തീർച്ചയായും ഇത്
പ്രത്യേകം പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല പഠനങ്ങളും നടത്താറുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല സെമിനാറുകളും ഗവേഷണങ്ങളും ഒക്കെ നടത്താറുണ്ടല്ലോ. അവർ ഗവേഷണ വിഷയമാക്കേണ്ട ഒരു വിഷയം ഈ ഇത് തന്നെയാണ്, ഈ ഇരട്ട വ്യക്തിത്വം തന്നെയാണ്. പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും യന്ത്രപൂജയും അതുപോലെ തന്നെ ശത്രുസംഹാര പൂജയുമെല്ലാം ഇവിടെ അങ്ങാടിപ്പാട്ടാണ് എന്നുള്ളത് മറക്കേണ്ട. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സഖാക്കൾ നമ്മളെയൊക്കെ ഉപദേശിക്കുന്ന പുരോഗമനവും നവോത്ഥാനവും ഒക്കെ ഉണ്ടല്ലോ, ഇത് സ്വന്തം പാർട്ടിയിലാണ് നടക്കുന്നു എന്നുറപ്പു വരുത്തേണ്ടത്. അതിനുശേഷം വേണം നാട്ടുകാരെ ഉപദേശിക്കാൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.